तिरुवनन्तपुरं महानगरपालिकायाः सदस्यत्वेन निर्वाचिता मञ्जूजीयस्नामिका अहम् नियमानुसारं संस्थापितं भारतीय संविधानं प्रति നമസ്കാരം. ഗോളാന്തര വാർത്തകളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പെല്ലാം അവസാനിച്ചിരിക്കുന്നു. വിജയികളെല്ലാം തന്നെ സത്യപ്രതിജ്ഞയിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോഴിതാ ഒരാൾ മലയാളത്തിൽ നിന്നും വേറിട്ട് സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അവർക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം, ട്രോളുകളുടെ പൂരമാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സാപ്പിലും എല്ലാം തന്നെ നിറയുന്നത്. ഇതിന് കാരണമന്വേഷിച്ചപ്പോൾ ഇത് പറയുന്നവർക്ക് തന്നെ ഉത്തരമില്ല. ഭരണഘടനയുടെ 8-ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതൊരു ഭാഷയിലും നമുക്ക് സത്യപ്രതിജ്ഞ ചെയ്യാവുന്നതാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ന്യൂസിലാൻഡിൽ പോലും ഈ അടുത്ത് ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, ഒരു ജനപ്രതിനിധി സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അപ്പോഴിതാ തിരുവനന്തപുരത്ത് ഒരു വനിത മഞ്ജു ജി എസ്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ കരമന വാർഡിൽ നിന്നും വിജയിച്ച മഞ്ജു ജി എസ് സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് അവർ നേരിടുന്നത്. പ്രശ്നം ഇതാണ്, മലയാളത്തിൽ സംസ്കൃതം എഴുതി അവർ വായിച്ചു എന്നതാണ് സൈബർ പോരാളികൾ കാണുന്ന പ്രധാന പോരായിക. ഒരു കാര്യം മനസ്സിലാക്കണം, പഞ്ചായത്ത് മെമ്പർ മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതുവരെ പ്രത്യേക യോഗ്യതകളൊന്നും ഇന്ത്യൻ ഭരണഘടന പ്രകാരം വേണ്ടതില്ല. അവർ പ്രതിനിധാനം ചെയ്യുന്ന കരമന വാർഡിൽ കൂടുതലും സംസ്കൃതം മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ജയിക്കുന്ന പ്രതിനിധി, ജനപ്രതിനിധി സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നത്. അത് മലയാള ഭാഷയെ അനാദരിക്കുന്നതല്ല. സംസ്കൃത ഭാഷ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ഈ സത്യപ്രതിജ്ഞ എന്ന വാക്ക് തന്നെ സംസ്കൃതത്തിൽ നിന്നും ഉടലെടുത്തതാണ്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് സൈബർ പോരാളികളും സൈബർ സഖാക്കളും മഞ്ജു ജി എസിനെതിരെ പോരെടുക്കുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോഴെല്ലാം തന്നെ നമ്മുടെ സത്യപ്രതിജ്ഞയിൽ ഇന്ത്യയുടെ സംസ്കൃതിയും വൈവിധ്യത്തിലുമെല്ലാം തന്നെ നമ്മൾ ഊറ്റം കൊള്ളാറുണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് സംസ്കൃതത്തോടുള്ള ഇന്ത്യയുടെ സ്നേഹവും. ലോകത്തിലെ ഏറ്റവും പ്രാചീന ഭാഷകളിൽ ഒന്ന് തന്നെയാണ് സംസ്കൃതം. ഇന്ന് ഏകദേശം 15,000-ൽ താഴെ ആളുകൾ മാത്രമാണ് സംസ്കൃതം സംസാരിക്കുന്നത്. ആ സംസ്കൃത ഭാഷയുടെ ഔന്നത്യവും ഉന്നമനവും കേരള സർക്കാരിൻ്റെയും കേരള ഭാഷയുടെയും മലയാള ഭാഷയുടെയും കൂടി ഉത്തരവാണ്. അതോടൊപ്പം തന്നെ സംസ്കൃത ഭാഷയിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെ വിമർശിച്ചവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ എല്ലാം നാമധേയം സംസ്കൃതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മലയാളത്തിൽ സംസ്കൃതം നോക്കി വായിച്ചതിനെ വിമർശിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദേശീയ നേതാക്കളെല്ലാം തന്നെ കേരളത്തിലെത്തുമ്പോൾ ഹിന്ദിയിലോ മറ്റു ഭാഷകളിലോ അവരുടെ പ്രാദേശിക ഭാഷയിലോ എഴുതിയിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ മലയാളത്തിൽ അഭിസംബോധന ചെയ്യുന്നത്. ഇതിനെയൊന്നും വിമർശിക്കാത്തവർ എന്തിനാണ് ഇത്തരത്തിലൊരു സത്യപ്രതിജ്ഞ ചെയ്തതിനെ മാത്രം അഭിപ്രായപ്പെടുന്നതും ട്രോളുന്നതെന്നും പൊതുജനങ്ങൾ ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാ ഭാഷയും അതേപോലെ തന്നെ നമുക്ക് വായിച്ചെടുക്കണമെന്നില്ല. ഇപ്പോൾ തന്നെ നോക്കൂ, ഇൻക്വിലാബ് സിന്ദാബ എന്ന വാക്ക് ഉറുദുവിൽ നിന്നും പരിണമിച്ചതാണ്. അത് ഏതെങ്കിലും നമ്മൾ വായിക്കുമ്പോൾ ഉറുദുവിൽ എഴുതിയത് കൊണ്ട് മാത്രമാണോ നമ്മൾ ഇൻക്വിലാബ് സിന്ദാബ എന്ന് നമ്മൾ വായിക്കുന്നത്? വിപ്ലവം നയിക്കട്ടെ, വിപ്ലവം നീനാൽ വാഴട്ടെ എന്നതാണ് അതിൻ്റെ മലയാള പരിഭാഷ. അങ്ങനെ തന്നെയാണോ ഉറുദു ഭാഷയിലാണോ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇൻക്വിലാബ് സിന്ദാബ എന്ന് എഴുതി വായിച്ചിട്ടുള്ളത്? നിങ്ങളുടെ പോക്കറ്റിനുള്ളിൽ മടങ്ങിയിരിക്കുന്ന നോട്ടിനുള്ളിലുള്ളത് സംസ്കൃതമാണ്. അതൊരിക്കലും മറന്നുകൊണ്ടാകരുത് നിങ്ങളുടെ തീരെ തഴന്താണെന്ന രീതിയിലുള്ള സൈബർ ആക്രമണം. നിങ്ങൾ കേവലം രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി സംസ്കൃത ഭാഷയെ അപമാനിക്കുമ്പോൾ അപഹാസ്യരാകുന്നത് നിങ്ങൾ തന്നെയാണ്. തീർച്ചയായും തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ സംസ്കൃത ഭാഷയിൽ സത്യപ്രതിജ്ഞ ചെയ്ത മഞ്ജു ജി എസിന് 1,000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.